ഹലോ, ഗുഡ് മോർണിംഗ്. സുഖമായിരിക്കുന്നു എല്ലാവരും? കുറച്ച് തിരക്കായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് വീഡിയോ ഇടാഞ്ഞത്. പിന്നെ പുതിയ ജോബ്സ്, പുതിയ കമ്പനീസ് ഒക്കെ വളരെ കുറച്ചേ കണ്ടിരുന്നുള്ളൂ. അതുകൊണ്ടുകൂടിയാണ് ഞാനിവിടെ വീഡിയോ ഇടാതിരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചത് നിങ്ങൾ കിട്ടിയ കമ്പനീസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യട്ടെ. എപ്പോഴെപ്പോഴും ഇതുപോലുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കുറച്ച് ബോറിംഗ് ആവുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ്, കാരണം ഇത് അപ്ലൈ ചെയ്തിട്ട് റിസൾട്ട് ഇല്ലാന്ന് പറഞ്ഞുകൂടെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു ദിവസം നിങ്ങൾക്ക് കിട്ടും, അതാണ് അതിൻ്റെ സത്യം. നിങ്ങൾക്ക് അങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലെത്തിച്ചേരാൻ വേണ്ടി സാധിക്കും. പക്ഷെ അതുപോലെ നിങ്ങൾ അത് സ്വപ്നം കാണണം, എന്നാലേ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കും കേട്ടോ. മറ്റുള്ളവരോടൊന്നും പറഞ്ഞ് അവരുടെയൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള വേർഡ്സ് കേൾക്കാൻ ശ്രമിക്കുക വേണ്ട. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള തീജ്വാല ആളി കത്തിക്കുക, വലിയ വലിയ സ്വപ്നങ്ങൾ കാണുക, വീട്ടിൽ ചീത്ത വാക്കുകളൊക്കെ ഉപയോഗിക്കാണ്ടിരിക്കുക, നല്ല വാക്കുകൾ മാത്രം പറയുക. പിന്നെ ഏജൻസി വഴിയും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ, കാരണം കുറച്ചുപേരൊക്കെ ഏജൻസി വഴി വന്നിട്ടുണ്ട്. പക്ഷെ അത് ഫേക്കാണോ അല്ലെങ്കിൽ നല്ലതാണോ എന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഏജൻസിയുടെ പേര് പറയാത്തത്. മാര വെബ്സൈറ്റിൽ പോയി ജെന്യുവിൻ ആയിട്ടുള്ള ഏജൻസിയെ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ഞാനിവിടെ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഏജൻസി വഴിയും അപ്ലൈ ചെയ്യാം, അവർ നിങ്ങളോട് കൂടുതൽ പണം ഈടാക്കില്ല. ഏതായാലും നിങ്ങൾ അതിൽ നിന്നൊരു ഏജൻസിയെ തിരഞ്ഞെടുത്ത് അവരെ മീറ്റ് ചെയ്ത് നോക്കുക, അവരുടെ കോൺടാക്ടേഴ്സിൽ ഒരു ഇമെയിൽ അയച്ച് നോക്കുക. ഇനി അവരുടെ ജോബ് പോർട്ടൽ ഉണ്ടെങ്കിൽ അതിലുള്ള ജോബ്സ് ഏതെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്യുക, അവരോട് എത്ര എമൗണ്ട് ആവും എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അതിൽ നിന്ന് അറിയാൻ സാധിക്കും അവർ ജെന്യുവിൻ ആണോ അല്ലയോ എന്ന്. അവർ കമ്പനിയെക്കുറിച്ച് കൂടുതലൂടെ പുകഴ്ത്തി പറയുന്നുണ്ടെങ്കിൽ ഒരിക്കലും വിശ്വസിക്കരുത്. പക്ഷേ മാര രജിസ്റ്റേഡ് ആയിട്ടുള്ള ഏജൻസിന് ഇതുപോലെ തട്ടിപ്പ് ചെയ്യാൻ സാധിക്കില്ല, കാരണം നിങ്ങളത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ രജിസ്ട്രേഷൻ നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് മാരാ രജിസ്റ്റേർഡ് ഏജൻസിനെ സമീപിക്കാം. കുറേ നാളായിട്ട് ആപ്ലിക്കേഷനൊക്കെ അയച്ചിട്ട് യാതൊരു റിസൾട്ടും ഇല്ല എന്ന് പറയുന്നവരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ മാരാ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഏജൻസിനെ കണ്ടെത്തി അവരെ മീറ്റ് ചെയ്യുക, എന്നിട്ട് അവരോട് ചോദിക്കുക എത്ര ചിലവാകും, അതിൻ്റെ എലിജിബിലിറ്റി ടെസ്റ്റ് കൂടി നടത്തുക. അപ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടുമോ ഇല്ലയോ, നിങ്ങളുടെ കയ്യിലുള്ള പണം കൊണ്ട് അത് സാധിക്കുമോ എന്നും അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ IELTS ട്രൈ ചെയ്യണം, ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ എടുത്തു വെക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാൻ നോക്കുക കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരാനുള്ള ഒരു വഴിയുണ്ട്, ഒരു മാസത്തിനുള്ളിലൂടെ എത്തിച്ചേരാം. നിങ്ങളൊരു സ്റ്റഡി വിസ എടുക്കുക, അതായത് ആ ഇൻടേക്കിന്റെ സമയത്ത് തന്നെ നിങ്ങൾക്ക് എത്തിച്ചേരാം. നിങ്ങളിപ്പോൾ ഡിസംബറിലാണ് അപ്ലൈ ചെയ്യുന്നത്, ജാനുവരിയിലാണ് ആ കോഴ്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ആ ജാനുവരിയിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാനായിട്ട് സാധിക്കും. എത്രയും പെട്ടെന്ന് എത്ര ഒന്ന് ആഗ്രഹമുള്ളവര് ഒരു സ്റ്റഡി വിസ എടുക്കുക. ഇപ്പോൾ 35ഓ 40ഓ വയസ്സായാലും ഒരു പ്രശ്നമൊന്നുമല്ല, ഇവിടെ 50-60 വയസ്സായ ആളുകൾ വരെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ 40-45 വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും ചിലർക്ക് മെഡിസിനൊക്കെ പഠിക്കണമെന്ന് തോന്നുക, അങ്ങനെ അവർ മെഡിക്കൽ സ്കൂളിലൊക്കെ ഇവിടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് യോജിച്ച കോഴ്സ് ഏതാണെന്ന് നോക്കിയ ഒരു ഡിപ്ലോമ കോഴ്സ്, അത് 2 വർഷം ഉള്ള ഒരു കോഴ്സ് തിരഞ്ഞെടുത്തിട്ട് ആ കോഴ്സിന് വേണ്ടി നിങ്ങൾക്ക് അഡ്മിഷന് അപ്ലൈ ചെയ്യാം, ഒരു സ്റ്റഡി വിസ എടുക്കാം. ആ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന അത് 1 മാസത്തിനുള്ളിലാണെങ്കിൽ ആ 1 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാനായിട്ടുള്ള ഒരു വഴിയുണ്ട്. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 20 hours വർക്ക് ചെയ്യാം. ഇനി അതുപോലുള്ള ജോലി നിങ്ങൾക്ക് ഇവിടെ സ്ഥിരമായിട്ട് കിട്ടുകയാണെങ്കിൽ പഠനം ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ജോലി വഴി PRന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അത് നിങ്ങളുടെ എംപ്ലോയറോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം അക്കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാനായിട്ട്. അപ്പോൾ പല വഴികളുണ്ട് ഇങ്ങോട്ടുള്ള രാജ്യങ്ങളിലേക്ക് എത്താനായിട്ട്. ജോലി അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്നവരുണ്ട് കേട്ടോ, ഒരുപാട് പേർക്ക് കിട്ടുന്നുണ്ട്. ഓരോ ദിവസവും ഇന്ത്യയിൽ നിന്ന് ഒരുപാട് പേര് ഇങ്ങോട്ട് ജോലിക്കായിട്ട് വരുന്നുണ്ട്. ചിലപ്പോൾ വൈഫിനാവാം, ചിലപ്പോൾ ഹസ്ബൻഡിനാവാം, അങ്ങനെ. അപ്പോൾ വരുന്ന സമയത്ത് അവര് 2 പേർക്കും ജോലി കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. അങ്ങനെ 2-3 പേരെ ഞാനിവിടെ കണ്ടു. ഒരു വൈഫിവിടെ വർക്കിന് വേണ്ടി വന്നു, പക്ഷേ ഹസ്ബൻഡിന് ജോലിയില്ല, ഹസ്ബൻഡ് വന്നു, വൈഫിന് ജോലിയില്ല, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനിവിടെ കണ്ടു. പക്ഷെ 2 പേർക്ക് ജോലി ഉണ്ടെങ്കിലേ ശരിക്കും നമുക്ക് അതിൽ നിന്ന് കുറച്ച് പണം സമ്പാദിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഒരാൾക്ക് ജോലിയാണെങ്കിൽ കഷ്ടിച്ച് നമുക്കിവിടെ കഴിഞ്ഞു പോകാം. എല്ലാവരും കോൺഫിഡൻസോടുകൂടി ജോലികൾക്കൊക്കെ അപ്ലൈ ചെയ്യുക, നിങ്ങൾക്ക് ഒരു ദിവസം ജോലി കിട്ടും. ഇനി അഥവാ അങ്ങനെ ആപ്ലിക്കേഷൻ വഴി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഒരു രജിസ്റ്റേർഡ് ഏജന്റിനെ കണ്ടെത്തി അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. നമ്മൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മുന്നോട്ട് നീങ്ങിയാൽ മതിയല്ലോ.
അപ്പൊ മാര രജിസ്റ്റേർഡ് ഏജൻസിനെ കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് ഒരു പ്രാവശ്യം കൂടി ഞാനിവിടെ കാണിക്കുന്നുണ്ട്. പുതിയ ആളുകൾക്കായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ ഇടുന്നത്. നിങ്ങൾക്കത് പോയി അതിൽ നിന്ന് ഒരു എസ്റ്റേറ്റ് ഏജന്റിനെ കണ്ടെത്തി ആ ഏജന്റ് വഴി നിങ്ങൾക്ക് ജോലികൾക്ക് അപ്ലൈ ചെയ്യാം. ജെന്യുവിൻ ആയിട്ടുള്ള ഏജൻസി ഏതാണെന്ന് കണ്ടുപിടിക്കാനെന്ന് എങ്ങനെയാണെന്ന് ഇതിലൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക, എന്നിട്ട് അതിൽ മാര MARA.gov എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് ടൈപ്പ് ചെയ്യുമ്പോൾ ഇത് നേരിട്ട് ഗവൺമെൻറ്റിൻ്റെ സൈറ്റിലേക്ക് പോകുന്നു. അതിൽ ലാസ്റ്റ് ഓപ്ഷൻ, ഇവിടെ 1, 2, 3, 4 ഓപ്ഷനാണ് ഹൗ ടു ചൂസ് എ രജിസ്റ്റേർഡ് മൈഗ്രേഷൻ ഏജൻറ്റ്. ആ ലാസ്റ്റ് കാണുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇതുപോലെ ഒരു ഹൗ ടു ചൂസ് എ രജിസ്റ്റേർഡ് മൈഗ്രേഷൻ ഏജൻറ്റ് എന്ന് വരുന്നു. അവിടെ രജിസ്റ്റേർഡ് മൈഗ്രേഷൻ ഏജൻ്റ് എന്ന് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യണം. രജിസ്റ്റേർഡ് മൈഗ്രേഷൻ ഏജൻറ്റ്സ് ഹു വർക്ക് ഇൻ ഓസ്ട്രേലിയ എന്നുള്ളതിൽ സെർച്ച് ദ രജിസ്റ്റർ എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇതുപോലെ ഒരു പേജിലേക്കായിരിക്കും നമ്മളിവിടെ എത്തുന്നത്. ഇവിടെ ഏജൻറ്റ്സ് ഗിവൺ നെയിം, ഏജൻറ്റ്സ് ഫാമിലി നെയിം, MARN അവരുടെ രജിസ്ട്രേഷൻ നമ്പർ, ബിസിനസ് നെയിം, ബിസിനസ് ലൊക്കേഷൻ എന്നിങ്ങനെ 5 കാണാം. അപ്പോൾ അതിൽ നിങ്ങൾ ബിസിനസ് ലൊക്കേഷൻ കൺട്രി എന്നുള്ളതിൽ ഇന്ത്യ, അവസാനത്തെ ബോക്സിൽ ബിസിനസ് ലൊക്കേഷൻ എന്നുള്ളതിൽ കേരള എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് സെർച്ച് കൊടുക്കുക. ഒരുപാട് ഏജൻസിൻ്റെ പേരുകൾ ഇവിടെ വന്നിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള ഏജൻസാണ്. കൊച്ചി ബേസ് ചെയ്തുള്ള ഒരു ഏജൻറ്റിനെ കാണാം, മാത്യൂസ് എന്നാണ് പേര്. അടുത്തത് ഡിജിൻസ് എന്ന് പറയുന്ന മറ്റൊരു ഏജൻറ്റിനെ കാണാം, ഓസ്ട്രേലിയയിൽ തന്നെയാണ് ആ ഏജൻസി വർക്ക് ചെയ്യുന്നത്. അടുത്തത് പോഡ്താസ്, പേര് ഗ്ലാഡ്വിൻ എന്നാണ്. അവർക്കൊരു ബിസിനസ് നെയിം ഉണ്ട്, ഫ്രാൻസ്ഫിക് മൈഗ്രേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ സർവീസസ്. മറ്റൊരു മലയാളിയുണ്ട്, മുസ്ലിയാം വീട്ടിൽ അബൂബക്കർ, പേര് ഹിയാസ് എന്നാണ്. ഓസ്ട്രേലിയൻ ഐവീസ് ഓസ്ട്രേലിയ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് ആ കമ്പനിയുടെ പേര്. ആ കമ്പനിയും രജിസ്റ്റേർഡ് ഏജൻ്റാണ്. നെക്സ്റ്റ് ഡേവിഡ് ആണ്, അയാളുടെ പേര് മാത്യൂസ് എന്നാണ്. അവരുടെ കമ്പനി നെയിമാണ് ACET മൈഗ്രേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ സർവീസസ്. നെക്സ്റ്റ് മിന്ദു, ഫാമിലി നെയിം കുര്യൻ എന്നാണ്. അപ്രൈറ്റ് മൈഗ്രേഷൻ ആൻഡ് കൺസൾട്ടേഷൻ, ഇത് ഓസ്ട്രേലിയയിൽ തന്നെ വർക്ക് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് റഷീദ്, ഫാമിലി നെയിം ബക്കർ, ഓസ്ട്രേലിയൻ ഇമിഗ്രേഷൻ സർവീസസ് ഇവർ UAE നിന്ന് വർക്ക് ചെയ്യുന്നതാണ്, ദുബായിലാണ് അതിൻ്റെ ഓഫീസ്. ഇതൊക്കെയും തന്നെ ഗവൺമെൻറ്റിലെ മാര സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മലയാളികളായിട്ടുള്ള ഏജൻസാണ്. നെക്സ്റ്റ് ഷയാസ് ആണ്, ബ്ലൂ സ്കൈ കൺസൾട്ടൻസി ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിൽ സിഡ്നിയിലാണ് ഈ കമ്പനി വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് കേരളത്തിൽ നിന്നുള്ള ഏജൻസിനെ കാണാം. ഇവർ വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതുകൂടാതെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവരെയാണ് വേണ്ടതെങ്കിൽ അവിടെ ഓസ്ട്രേലിയ എന്ന് അടിച്ചു കൊടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രാജ്യം അടിച്ചു കൊടുക്കുക. അപ്പോൾ അത്തരത്തിലുള്ള ഏജൻസ് ആയിരിക്കും വരുന്നത്. സെർച്ച് കൊടുക്കുക. ഒരുപാട് പേരുണ്ട് ഇതിൽ, കുറേ എണ്ണം ഇന്ത്യയിൽ നിന്നുള്ളവർ തന്നെയാണ് കേട്ടോ. മനീന്ദർ കൗർ, കുമാർ രാഹുൽ, ഇവർക്കൊക്കെ ഇവിടെ ഓരോ ഏജൻസികളുള്ളതാണ്. എക്സ്പെർട്ട് മൈഗ്രേഷൻ സർവീസസ്, ഒരുപാട് പേര് സിംഗുമാരുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏജൻസി ഏതാണെന്ന് സെർച്ച് ചെയ്തിട്ട്
ആ ഏജൻസി വഴി അപ്ലൈ ചെയ്യാം. ഇതൊക്കെയും തന്നെ ജെന്യുവിൻ ആയിട്ടുള്ള ഏജൻസികളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുവിചാരിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം നമുക്കിവിടെ കാണാം. അതുവരെ സീ യു, ബൈ.